കേരളത്തെ നടുക്കി തൃപ്പുണ്ണിത്തുറയിൽ ഇന്ന് രാവിലെ ഉണ്ടായ പടക്ക സംഭരണശാലയിലെ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചിരിക്കുന്നു. വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് അതിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. 16 പേരടക്കം, ഒരു സ്ത്രീ അടക്കം 16 പേരെ തൃപ്പുണ്ണിത്തുറ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 2 പേരുടെ നില ഗുരുതരമാണ്. വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായി തന്നെയാണ് ഇത് വിലയിരുത്തപ്പെടേണ്ടത്. കാരണം അനുമതി ഇല്ലാതെയാണ് ഈ പടക്ക സാമഗ്രികൾ ശേഖരിച്ചതെന്നുള്ളതാണ് തൃപ്പുണ്ണിത്തുറ നഗരസഭ പറയുന്നത്. വലിയ രീതിയിൽ ജില്ലാ ഫയർഫോഴ്സിന്റെ പോലും അംഗീകാരം ഇല്ലാത്ത തരത്തിലാണ് ഈ പടക്ക സംഭരണശാലയിൽ ഇത് ശേഖരിച്ചിരിക്കുന്നത്. തൃപ്പുണ്ണിത്തുറ പടക്ക സംഭരണശാലയിലേക്ക് എത്തിച്ച വൻ പടക്ക ശേഖരണം പൊട്ടിത്തെറിച്ചാണ് നാടിനെയാകെ നടുക്കിയ ഈ അപകടമുണ്ടായത്. പാലക്കാട്ട് നിന്നും ഉത്സവത്തിനെത്തിച്ച പടക്കങ്ങളാണ് വാഹനത്തിൽ നിറക്കുമ്പോൾ പൊട്ടിത്തെറിച്ചതെന്നുള്ളതാണ് പ്രാഥമിക വിവരം. തെക്കും ഭാഗത്തെ പടക്കക്കടയിലാണ് തീപിടുത്തമുണ്ടായത്. പുതിയ കാവ് ക്ഷേത്രത്തിന്റെ ഉത്സവത്തിനായി കൊണ്ടുവന്ന പടക്കങ്ങളാണ് പൊട്ടിത്തെറിച്ചത്. സമീപത്തായി 45 വീടുകൾക്കും കേടുപാടുകൾ ഉണ്ടായതായാണ് നാട്ടുകാർ പറയുന്നത്. ഒരു നാടാകെ വലിയ രീതിയിൽ പരിഭ്രമിക്കുന്ന രീതിയിലായിരുന്നു ഇന്ന് പുലർച്ചെ ഉണ്ടായ ഈ സംഭവം. 1 കിലോമീറ്റർ അകലെ വരെ പൊട്ടിത്തെറിയുടെ പ്രകമ്പനമുണ്ടായി. 1.5 കിലോമീറ്റർ അകലെ വരെ സ്ഫോടക അവശിഷ്ടങ്ങൾ എത്തി. 1 കിലോമീറ്റർ അകലെ നിന്ന് വരെ സ്ഫോടന ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ പറയുന്നു. പലരുടെയും വീട് വെടിഞ്ഞ നിലയിലാണ് എന്നുള്ളതാണ് പറയുന്നത്. 10:30 അപകടമുണ്ടായത്. അടുത്തുള്ള വീടുകളെല്ലാം തകർന്നു. ആദ്യഘട്ടത്തിൽ 25 വീടുകൾക്കാണ് കേടുപാടുകൾ ഉണ്ടായിരുന്നതെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഇപ്പോൾ 45 കെട്ടിടങ്ങൾ തകർന്നതായാണ് പ്രദേശവാസികൾ പറയുന്നത്. സത്യത്തിൽ കേരളത്തെ സംബന്ധിച്ച് ഇത് വീണ്ടും ഒരു ഞെട്ടിക്കുന്ന ഒരു സ്ഫോടനം തന്നെയാണ്. പലതവണ ഇത്തരത്തിലുള്ള സ്ഫോടന വാർത്തകളൊക്കെ കേൾക്കുമ്പോഴും ആ സമയത്ത് വലിയ രീതിയിൽ നിയന്ത്രണങ്ങളൊക്കെ, അതായത് പടക്കങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നതിന് പ്രത്യേക ലൈസൻസും കാര്യങ്ങളും എല്ലാം വേണം. അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രത്തോളം തീവ്ര സ്വഭാവമുള്ള പടക്കങ്ങൾ ശേഖരിച്ചു വയ്ക്കാൻ കഴിയൂ. പക്ഷേ ഇത് ഉത്സവത്തിന് എത്തിച്ച വലിയ ഭീമകരമായ പടക്ക ശേഖരണത്തിന് പോലും ഒരു തരത്തിലുമുള്ള ലൈസൻസോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു അനുമതിയും ഇല്ലാതെയാണ് ഈ പടക്ക സാധനങ്ങൾ സംഭരിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഫയർഫോഴ്സിന്റെ ഒന്നും തന്നെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും തൃപ്പുണ്ണിത്തറയിൽ ഒരു വ്യക്തി, തിരുവനന്തപുരം സ്വദേശിയായ വിഷ്ണുവാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഒരു സ്ത്രീ അടക്കം 16 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. നിരവധി പേർക്ക് വീണ്ടും പരിക്കുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനം, നാടിനെ തന്നെ നടുക്കിയുള്ള ഒരു സ്ഫോടനമാണ് തൃപ്പുണ്ണിത്തറയിൽ ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ അധികാരികളിൽ നിന്ന് ഉടൻ തന്നെ വരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കേണ്ടത്.